പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, പ്രവർത്തനത്തെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ചുള്ള പൊതുവായ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എടുത്തുവരികയാണ്. ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ്, ഇടതുപക്ഷമുള്ള ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനോടുള്ളവരുടെ അഭിപ്രായം, പിന്നെ ചുറ്റുവട്ടമുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ നേരത്തെ ആദ്യം പോയത് ആർമി കോളേജിലാണ്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, ഈ പാഠ്യ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു, വിശ്വാസികൾക്കെതിരായിട്ടുള്ളതെല്ലാമുള്ള കരട് പരിപാടികളൊക്കെ എന്താണ് നിലപാട്? ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കെതിരായിട്ടോ മതത്തിനെതിരായിട്ടോ ഒരു നിലപാടും പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെൻറ്. അല്ലാതെയുള്ള പ്രചരണങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ചർച്ച നടക്കട്ടെ, നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലല്ലാതെ ഒരു നിലപാട് സ്വീകരിക്കുക. കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷമുള്ള ഈ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായ ഞെരുക്കത്തിലേക്ക് നയിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കിട്ടിയ സാമ്പത്തികമായിട്ടുള്ള ഒരു തുകയുടെ ഏതാണ്ട് 29,000 കോടി രൂപയുടെ കുറവാണ് ഈ ഒരു വർഷം വന്നുചേരുന്നത്. GSTയുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന നഷ്ടപരിഹാരം ഒഴിവാക്കുകയാണ്, അവസാനിക്കുകയാണ്. GSTയുടെ തുക തന്നെ കുടിശ്ശികയായിട്ട് നിർത്തുകയാണ്. പിന്നെ കടം വാങ്ങാനുള്ള ശേഷി തന്നെ പല നിബന്ധനകളും വെച്ച് ഇല്ലാതാക്കുകയാണ്. കിഫ്ബിയുടെയും അതുപോലെ തന്നെ തപാൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടെയുള്ളതെല്ലാം കടത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുകൊണ്ടാണ്. PF കാര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കടം വാങ്ങാനുള്ള പരിധി വളരെ വളരെ കുറവാണ്. ഇങ്ങനെയെല്ലാമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടുണ്ട്. പിന്നെ വർഗീയമായ സമീപനങ്ങളുണ്ട്. ഒരു പുതിയ രാജ്യം, ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചുള്ള നിലപാടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഐക്യം രൂപപ്പെടുത്തി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെതിരായിട്ടുള്ള എല്ലാ തെറ്റായ രീതികളെയും പ്രവണതകളെയും എല്ലാ ജനാധിപത്യ ശക്തികളെയും ഫലപ്രദമായിട്ട് കൊണ്ടുവരാനാവണം എന്ന കാര്യവും ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു. ജനങ്ങൾ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അവർക്ക് ആശങ്ക തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ തന്നെ വിശദീകരിച്ച് പോകുന്ന വഴിയാണ് സ്വീകരിക്കുന്നത്.